പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. നിങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത് കാരയാർ, സേർവലാർ എന്നീ രണ്ട് ഡാമുകളുണ്ട്. രണ്ടിനെയും ചേർത്താണ് പാപനാശമെന്ന് വിളിക്കപ്പെടുന്നത്. ഈ രണ്ട് ഡാമുകളിൽ നിന്നും വരുന്ന വെള്ളം ഈ സ്ഥലത്താണ് വന്നു ചേരുന്നത്. ഇവിടുന്നാണ് അത് വീണ്ടും മുന്നോട്ടൊഴുകുന്നത്. താമരഭരണി നദി എവിടുന്നാണ് ആരംഭിക്കുന്നതെന്നറിയാമോ? ഈ ഡാമിലെ വെള്ളത്തിൽ നിന്നാണ്. താമരഭരണി നദി ഒരു ജീവനദിയായി പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ്. ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ച് കടലിൽ ചെന്ന് ചേരുന്നത്. തിരുനെൽവേലി, തൂത്തുക്കുടി എന്നീ ജില്ലകൾ ഫലപുഷ്ടിയോടെ, നിലങ്ങൾ പശുമയോടെ ഇരിക്കാനുള്ള കാരണം ഈ ഡാമുകളാണ്, ഇതിലെ വെള്ളമാണ്. ഈ രണ്ട് ജില്ലകളെ ഇത് ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ഇപ്പോൾ മൂന്ന് ജില്ലകളിൽ തെങ്കാശി ജില്ലയെയും ഇത് ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹം കണ്ടില്ലേ? ഈ രണ്ട് സേർവലാറ്, കാരയാറ് ഡാമുകളിൽ നിന്ന് വരുന്ന വെള്ളം ഈ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിട്ടാണ് അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എത്ര മനോഹരമാണെന്ന് കണ്ടില്ലേ ദൈവത്തിന്റെ സൃഷ്ടി? മനുഷ്യരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം എത്ര മനോഹരമായാണ് കാര്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വെള്ളത്തെ സംഭരിച്ച് ഉപയോഗപ്രദമാക്കാമെന്ന ജ്ഞാനത്തെ ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. ദൈവം ഇവയെല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ എത്രമാത്രം കരുതലുണ്ടെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് കുടിക്കാനും കൃഷി ചെയ്യാനും വെള്ളം അത്യാവശ്യമാണ്. ജീവിതത്തിന് വെള്ളം വളരെ ആവശ്യമുള്ളതാണ്. ഈ വെള്ളത്തെ നമുക്കളവില്ലാതെ തന്ന് അനുഗ്രഹിക്കുവാൻ ദൈവം സന്നദ്ധനായിരിക്കുന്നു. പക്ഷേ അതിനെ സംരക്ഷിച്ച് പരിപാലിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ്. അതുപോലെ തന്നെ ദൈവം നമ്മെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കുന്നു. ആത്മീക കാര്യങ്ങൾ, ശാരീരിക കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, അവയെ ശരിയായി ഉപയോഗപ്പെടുത്തി സന്തോഷത്തോടെ ജീവിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതുകൊണ്ട് ഇന്ന് ദൈവം നൽകുന്ന വാഗ്ദാനം എന്താണ്? യെശയ്യാവ് 41:10, നീ പരിഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ദൈവം പറയുന്നു. ഈ വചനവും എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വചനമാണ്. ദൈവം എന്നെ നേരിട്ട് അഭിമുഖമായി സന്ദർശിച്ച് അവന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ച സമയത്ത് ഞാൻ ദൈവത്തോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. അരമണിക്കൂർ ക്ഷമയോടെ എനിക്ക് ഉത്തരം തന്നു. അതിനുശേഷം ദൈവം എനിക്കൊരു വാക്യം തന്നു. യെശയ്യാവ് 41:8-16 വാക്യങ്ങൾ നിനക്ക് വാഗ്ദാനമായി തരുന്നു. അത് പ്രകാരം നിന്നെ വഴി നടത്തുമെന്ന് ദൈവം വാക്കു തന്നു. അതിലുള്ളതാണ് ഈ വാക്യവും: ഞാൻ നിന്നെ ശക്തീകരിച്ച് നിന്നെ സഹായിക്കും. ഞാൻ ഇന്ന് ജീവിക്കുന്നത് ദൈവം എന്നെ ശക്തീകരിച്ച് നടത്തുന്നത് കൊണ്ടാണ്. എന്തെല്ലാം പോരാട്ടങ്ങൾ വരുന്നു, നിന്ദകൾ വരുന്നു, കള്ള കുറ്റാരോപണങ്ങൾ വരുന്നു, അതെല്ലാം നിങ്ങൾക്കറിയാവുന്നല്ലേ. അവയുടെ നടുവിൽ എങ്ങനെയാണ് സന്തോഷത്തോടെയും ശക്തിയോടെയും ശുശ്രൂഷ ചെയ്യുന്നത്? ദൈവം എന്നെ ശക്തീകരിക്കുന്നു, സഹായിക്കുന്നു, ആശ്രയമായിരിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് വചനം പറയുന്നത്. നിങ്ങളോടും പറയുന്നു, മകനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. തളർന്നിരിക്കുകയാണോ? കുടുംബകാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും പഠിപ്പ് കാര്യങ്ങളിലും ജോലിക്കാര്യങ്ങളിലും ശുശ്രൂഷകളിലും തളർന്നു പോയിരിക്കുകയാണോ? ദൈവം പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, ഇന്ന് ഞാൻ നിന്നെ ശക്തീകരിക്കുന്നു, തളർന്നു പോകരുത്, എഴുന്നേൽക്ക്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്നു, നീ ചെയ്തു തീർക്കും, നിനക്ക് സാധിക്കും, നീ വിജയിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ താങ്ങുന്ന ദൈവമായി ഞാനുണ്ടല്ലോ, ഐ വിൽ ഹെൽപ്പ് യു. നിനക്കെന്ത് സഹായമാണ് വേണ്ടതെന്ന് ദൈവം ചോദിക്കുന്നു. മനുഷ്യരെല്ലാം എന്നെ സഹായിക്കാൻ മറന്നിരിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണോ? മകനെ, ഞാനുണ്ടെന്ന് ദൈവം പറയുന്നു. ഞാൻ നിന്നെ സഹായിക്കുന്നതാണ്. എന്റെ ശുശ്രൂഷയുടെ പാതയിൽ ഇത്രയും വർഷങ്ങൾ ദൈവം വാക്ക് തന്നതുപോലെ എന്നെ സഹായിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതേ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും, നീ ഭയപ്പെടേണ്ട, നീ പരിഭ്രമിക്കേണ്ട എന്ന് നിങ്ങളെ ശക്തീകരിക്കുന്നു. തളർന്നിരിക്കുകയാണോ? ഉറച്ചിരിക്കൂ, ധൈര്യമായിരിക്കൂ, ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് കാര്യം സാധിക്കും, നീ ചെല്ല്, ധൈര്യമായിരിക്കേ എന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. ദൈവത്തെ നോക്കി, ദൈവമേ, എനിക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു, എന്നെ സഹായിക്കുന്നു, അങ്ങ് സഹായിച്ചാൽ മതി, എല്ലാം വിജയിക്കുമെന്ന് ദൈവത്തെ സ്തുതിച്ചു നോക്കൂ. ഒരു പുതിയ ശക്തി ലഭിക്കും. പിതാവേ, അങ്ങ് തന്ന ഈ വാഗ്ദാനത്തിനായി സ്തോത്രം. ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മകന്, ഈ മകൾക്ക് അങ്ങിന്ന് ശക്തി നൽകും, ധൈര്യത്തെ നൽകും, സഹായിക്കും, കാര്യങ്ങളെല്ലാം വിജയകരമാക്കും. അതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.